എറണാകുളം കോതമംഗലത്ത് കള്ളനോട്ടുമായി കൊൽക്കത്ത സ്വദേശികൾ ഉൾപ്പെടെ അറസ്റ്റിലായ സംഭവത്തെക്കുറിച്ച് NIAയും ക്രൈംബ്രാഞ്ചും പ്രാഥമിക അന്വേഷണം നടത്തി. അറസ്റ്റിലായ യുവതികളിൽ ഒരാൾക്ക് ബംഗാളി സിനിമാ സീരിയൽ രംഗവുമായി ബന്ധമുണ്ടെന്നും സൂചനയുണ്ട്. തലക്കോട് ചെക്ക് പോസ്റ്റിൽ വെച്ച് 2011 നോട്ടുകളുമായി കൊൽക്കത്ത സ്വദേശികളായ സഹോദരിമാരും കോട്ടയം സ്വദേശിയും അറസ്റ്റിലായ സംഭവത്തിലാണ് NIAയും ക്രൈംബ്രാഞ്ചും പ്രാഥമിക അന്വേഷണം നടത്തിയത്. ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലെത്തിയ NIA ഇൻസ്പെക്ടർ സജിമോൻ, ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതികളെ ചോദ്യം ചെയ്തു. ബംഗാൾ സ്വദേശികളും സഹോദരിമാരുമായ സുഹാന ഷേഖ്, സാഹിം കാത്തൂൻ, പൊൻകുന്നം സ്വദേശി മാളിയേക്കൽ അനൂപ് വർഗീസ് എന്നിവരാണ് മൂന്നാറിൽ നിന്ന് കാറിൽ വരുമ്പോൾ പിടിയിലായത്. പിടിയിലായ യുവതികളിൽ ഒരാൾക്ക് ബംഗാളി സിനിമാ സീരിയൽ രംഗവുമായി ബന്ധമുണ്ടെന്നും സൂചനയുണ്ട്. ടൂറിസ്റ്റുകൾ എന്ന വ്യാജേന വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് കള്ളനോട്ട് മാറിയെടുക്കുന്ന സംഘത്തിലെ കണ്ണികളാണ് ഇവരെന്ന് പോലീസ് സംശയിക്കുന്നു. എന്നാൽ കാറിലുണ്ടായിരുന്ന 7.5 ലക്ഷം രൂപ സ്ഥലം വിറ്റ് ലഭിച്ചതാണെന്നും കള്ളനോട്ടടിയുമായി ബന്ധമില്ലെന്നുമാണ് പ്രധാന പ്രതി അനൂപിന്റെ മൊഴി. പണത്തിന്റെ സോഴ്സിനെ പറ്റി കൂടുതൽ അന്വേഷണം. ഈ ചോദ്യപ്പെട്ട കാര്യങ്ങളെല്ലാം ക്രോധിച്ചുകൊണ്ട് വേണം കൂടുതൽ അന്വേഷണം. ഇരുമ്പ് പാലത്തുള്ള ഒരു കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി 2000 കള്ളനോട്ട് കൊടുത്തപ്പോൾ കടയുടമയ്ക്കുണ്ടായ സംശയമാണ് പ്രതികൾ പിടിയിലാകാൻ ഇടയാക്കിയത്. കോതമംഗലം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.